ഗോമാതാവേ, മാതാവിന് വാക്ക് നൽകുന്നു. മാതാവിന്റെ ദുഃഖം ഇല്ലാതാക്കുന്നതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ അതിനു മുൻപ് മാതാവിന്റെ ദുഃഖത്തിന്റെ കാരണം എനിക്കറിയണം. പറഞ്ഞാലും ഗോമാതാവേ, മാതാവിന് ഈ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടായത്? ഗോമാതാവേ, എനിക്ക് മനസ്സിലായി മാതാവ് ഈ പ്രതിമയ്ക്കുള്ളിൽ യഥാർത്ഥ രൂപത്തിൽ കുടികൊള്ളുന്നുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല, മാതാവിന്റെ യഥാർത്ഥ രൂപത്തെ എങ്ങനെയാണ് മോചിപ്പിക്കുന്നതെന്ന്. ഗുരുദേവൻ ഗർഗാചാര്യൻ പറഞ്ഞിട്ടുണ്ട്, പുല്ലാങ്കുഴലിലെ മധുര ധ്വനി കൊണ്ട് ഏത് പ്രതിബന്ധത്തെയും തടയാൻ സാധിക്കുമെന്ന്. ഈ കല്ലിന്റെ കാഠിന്യത്തെ പോലും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. യശോദേ, എന്താ ചിന്തിച്ചിരിക്കുന്നത്? എന്തു പറ്റി? നന്ദരാജൻ, ഞാൻ രോഹിണി ജ്യേഷ്ഠത്തെ കുറിച്ച് ചിന്തിക്കായിരുന്നു. ജ്യേഷ്ഠത്തിൽ പോയിട്ട് 15 ദിവസമായി. അക്രൂരരെ രക്ഷിക്കാൻ വേണ്ടിയാണ് പോയത്. ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ഇനി ഏതെങ്കിലും വിപത്തിൽ അകപ്പെട്ട് കാണുമോ? അങ്ങെന്തെങ്കിലും ചെയ്താലും നന്ദരാജൻ. യശോദ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നീ വിഷമിക്കരുത്. ഞാൻ ഇപ്പോൾ തന്നെ പോയി ബ്രജദേശത്തെ എല്ലാ ഗ്രാമങ്ങളിലുമായി എത്ര ചാരന്മാരുണ്ടോ അവരോട് രോഹിണി ജ്യേഷ്ഠത്തെ കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുമോ അതൊക്കെ ശേഖരിക്കാൻ പറയാം. ഇനി എനിക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അത് ഞാൻ നിന്നെ അറിയിച്ചുകൊള്ളാം. അതുകൊണ്ട് ഇനി ഈ ചിന്തയൊക്കെ ഉപേക്ഷിച്ച് കണ്ണനെ ശ്രദ്ധിച്ചുകൊള്ളു. മാതാവേ, ഞാൻ വിശ്വസിച്ചത് ശരിയായിരുന്നു. ഒടുവിൽ വിപത്ത് അവസാനിച്ചല്ലോ. ഇപ്പോൾ മാതാവിന് യഥാർത്ഥ രൂപം ലഭിച്ചല്ലോ. നന്ദരാജൻ, നന്ദരാജൻ!